നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേലിന്റെ പ്രതികാരാജ്ഞയിൽ വെന്തുരുകയാണ് സത്യത്തിൽ ഇറാൻ. ഇപ്പോൾ പോർ വിമാനങ്ങൾ ഇരച്ചുകയറി ടെഹ്റാനെ പ്രകമ്പനം കൊള്ളിച്ച ശബ്ദം തൊട്ടു പിന്നാലെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിക്ക് ചുറ്റും വളഞ്ഞ് സുരക്ഷ ഒരുക്കുകയായിരുന്നു. ഇറാൻ മന്ത്രിമാരും സുരക്ഷിതയിടങ്ങളിലേക്ക് പാഞ്ഞു. ഇറാനുമേൽ ഇരട്ട പ്രഹരമാണ് ഇസ്രായേൽ ഏൽപ്പിച്ചത്. സൈനിക കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞ് ആണവ കേന്ദ്രം കത്തിക്കുകയും ചെയ്തു. ഇസ്രായേൽ ശനിയാഴ്ച പുലർച്ചെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണമാണ് മാധ്യമങ്ങളിൽ കത്തിക്കയറിയത്. എന്നാൽ അതിനു മുൻപ് ഇറാന്റെ ആണവ കേന്ദ്രം ചുട്ടെരിച്ച മൊസാദ് ചാരന്മാർ നടത്തിയ വേട്ടയുടെ വിവരങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഇറാൻ തങ്ങളുടെ ആണവ നിലയങ്ങൾക്ക് നേരെ വലിയ സുരക്ഷ ഒരുക്കിയിരുന്നു. ആ സുരക്ഷയെ മറികടന്നാണ് മൊസാദ് ചാരന്മാർ ആക്രമണം നടത്തിയത്. ഇസ്രായേൽ പലതവണ ആക്രമണം നടത്തിയത് നദാൻസ് ആണവ നിലയത്തിലായിരുന്നു. എന്നാൽ നദാൻസിനേക്കാൾ ഇപ്പോൾ ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നത് മറ്റൊരിടത്താണ്. നദാൻസിനെ മുന്നിലിട്ട് ആ ഇടം സുരക്ഷിതമാക്കാനുള്ള കളിയും ഇറാൻ പുറത്തെടുത്തു. എന്നാൽ ഇസ്രായേൽ ചെക്കുവെച്ചത് ഈ അൽബോസ് പ്രവിശ്യ തലസ്ഥാനമായ കരാജിലെ നിലയത്തിലായിരുന്നു. ഇവിടം മൊസാചാരന്മാരിൽ നിന്ന് ഒളിപ്പിക്കുകയായിരുന്നു ഖമേനി. ഇസ്രായേലിന്റെ കണ്ണിൽ നിന്നും ഒന്നും ഒളിപ്പിക്കാനാകില്ല എന്ന് വീണ്ടും ഇറാന് ബോധ്യപ്പെടുത്തി കൊടുത്തത് ജൂതപ്പടയാണ്. കരാജിൽ തീപിടുത്തമുണ്ടായതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരാതെ ഇറാൻ തന്നെ മറച്ചു പിടിച്ചു. ഈ ആക്രമണത്തിൽ ഇസ്രായേലിന് നേരെ കൊലവിളി നടത്തിയില്ല എന്ന് വേണം കരുതാൻ. കാരണം ആണവ നിലയം ആക്രമിക്കപ്പെട്ടത് പുറത്തായാൽ ഇറാൻ വീണ്ടും നാണം കെടും. അതുകൊണ്ട് ഖമേനി ഉത്തരവിട്ടത് അനുസരിച്ച് എല്ലാം ടെഹ്റാൻ പൂഴ്ത്തി എന്ന് വേണം പറയാൻ. ആണവ നിലയങ്ങളും റിഫൈനറികളും ആക്രമിക്കരുത് എന്ന് അമേരിക്ക ഇസ്രായേലിന് നിർദ്ദേശം കൊടുത്തിരുന്നു. എന്നാൽ അത്തരം മേഖലയിലേക്ക് യുദ്ധം കടക്കില്ല എന്ന ഉറപ്പ് അമേരിക്ക നൽകിയിരുന്നു. ഒരു പ്രിസൈസ് അറ്റാക്ക് തന്നെയാണ് ഇസ്രായേൽ ഈ ഒരു ഘട്ടത്തിലും നടത്തിയിരിക്കുന്നത്. ആക്രമിക്കില്ല എന്ന് ഇസ്രായേൽ ഉറപ്പ് കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കരാജിൽ ആണവ പരീക്ഷണം നടന്നതോടുകൂടിയാണ് ഇസ്രായേൽ വാക്ക് തെറ്റിച്ചത്. 2022 കരാജ് നിലയത്തിൽ ആക്രമണം നടത്തിയിരുന്നു. പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഇറാൻ ആരോപിച്ചിരുന്നു. തുടർന്ന് നിലയത്തിലെ ഈ സെൻട്രിഫ്യൂജ് യന്ത്രങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. അമേരിക്കയുടെ നിരീക്ഷണത്തിലാണ് നിലയം. ഈ മാസം 19 ടെഹ്റാനിലെ ഷദാബാദ് ഉരുക്ക് മാർക്കറ്റിൽ തീപിടിച്ച 4 പേർ മരിക്കുകയും ചെയ്തു. ആണവ പദ്ധതികൾക്ക് ആവശ്യമായ വാൽവുകളും സെൻട്രൽ ഫ്യൂജ് യന്ത്രങ്ങളുടെ ചിപ്പുകളും നിർമ്മിച്ചിരുന്ന 2 ഫാക്ടറികൾ കത്തിനശിക്കുകയും ചെയ്തു. ഇവിടെ വർക്ക്ഷോപ്പിന്റെ മറവിൽ പ്രവർത്തിച്ചിരുന്ന ആണവ കേന്ദ്രത്തിന് 2020 ഇസ്രായേൽ ചാരന്മാർ തീവച്ചിരുന്നു. മൊസാദ് പണം നൽകി റിക്രൂട്ട് ചെയ്ത 9 ഇറാനുകാരാണ് നുഴഞ്ഞുകയറി തീവച്ചത്. സമാന ഓപ്പറേഷനാണോ കരാസ് നിലയത്തിൽ നടന്നത് എന്നാണ് വിവരം.